പെരിയാർ കടുവ സങ്കേതത്തിൽ തത്സമയ നിരീക്ഷണ ക്യാമറകൾക്കും വൈഫൈ കണക്ടിവിറ്റികൾക്കുമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് കാറ്റാടി യന്ത്രം സ്ഥാപിച്ചു. ഏറ്റവും കൂടുതൽ ശക്തമായി കാറ്റുവീശുന്ന വനമേഖലയായ മംഗളാദേവിയിലാണ് 1 kW കാറ്റാടി യന്ത്രം സ്ഥാപിച്ചിരിക്കുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്ത പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ വിവിധ വനമേഖലകളിലെ വയർലെസ് കമ്മ്യൂണിക്കേഷനും ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങൾക്കും സൗരോർജ്ജത്തിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയെയാണ് ആശ്രയിച്ചിരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളായ മൂടൽമഞ്ഞ്, കനത്ത മഴ എന്നിവയ്ക്കുണ്ടാകുമ്പോൾ സോളാർ പാനലുകളൊന്നും വേണ്ട രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനം നടക്കാതെ വരികയും ഇത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്താണ് കാറ്റാടി യന്ത്രം സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായത്. 2 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ഉൾവന പ്രദേശമായ മുല്ലക്കുടി, താന്നിക്കുടി, സീനിയർ ഓട, മംഗളാദേവി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇനി മുതൽ വൈഫൈ സൗകര്യം ലഭ്യമാകും. കാറ്റാടി യന്ത്രത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ആന്റിനയിൽ നിന്നും ഉൾക്കാടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മോഡത്തിലേക്ക് സിഗ്നലുകൾ എത്തിച്ചാണ് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നത്. മുമ്പ് ഈ പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യമില്ലാതെ വനപാലകർക്ക് ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. കുടുംബാംഗങ്ങളായിട്ടോ ഉദ്യോഗസ്ഥരായിട്ടോ അതിന് വേഗത്തിലുള്ള ആശയവിനിമയവും സാധ്യമായിരുന്നില്ല. പദ്ധതിയുടെ പരീക്ഷണഘട്ടം വിജയകരമാണെന്ന് റേഞ്ച് ഓഫീസർ KCB പറഞ്ഞു. വനമന്ത്രിയുടെയും ഫീൽഡ് ഡയറക്ടറുടെയും നിർദ്ദേശം, അതായത് ജീവനക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കി കൊടുക്കുന്ന നിർദ്ദേശം കൂടി ഈ പുതിയ വിനിമയം സ്ഥാപിക്കുന്നതിന്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ 1 kW എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിൻമില്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മഴക്കാലത്ത് മംഗളാദേവിയിലും അതുപോലെ കുമരികുളത്തൊക്കെ മഞ്ഞ് മൂടിയ അവസ്ഥയിൽ നമ്മളെ സോളാർ പവർ ഉപയോഗിച്ചിട്ട് ബാറ്ററികൾ ചാർജ് ചെയ്യാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ റിയൽ ടൈം മോഡൊക്കെ നമുക്ക് നടക്കാതെ വരും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ വിൻമില്ല് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നാൻ കേരളത്തിലെ 1 kW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിൻമില്ല് ആദ്യമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഞാൻ എൻ്റെ അറിവിൽ. ഉൾക്കാടുകളിൽ ജോലി ചെയ്യുന്ന കേരളവിൽ പലപ്പോഴും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമായത്. ഇടുക്കി വിഷൻ കുമളി.